സാറിന് ക്രെഡിബിലിറ്റി ഉള്ളത് ആർക്കാണ്? അച്ചമ്മയ്ക്ക്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ജീവയ്ക്ക്. അവരോട് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ നിങ്ങൾ ശിവയ്ക്ക് ലോൺ കൊടുത്തത്? എന്നിട്ടും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അന്വേഷിക്കാൻ സമയം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയത് നിങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതി വെച്ച് കാണാം. സോറി മാഡം, മാഡം വിശദമായി അന്വേഷിച്ചിട്ട് ഒരു പരിഹാരം കണ്ടാൽ മതി. ശരി, നിങ്ങളുടെ കാർഡ് ഉണ്ടെങ്കിൽ തരൂ, ഞാൻ വിളിക്കാം. സൗകര്യം പോലെ വിളിച്ചാൽ മതി മാഡം. ശരി. എന്താ മോളെ? ഒന്നുമില്ല, അച്ഛമ്മ വായിച്ചു. ഇതിന്ന് വായിച്ചു തീർത്തിട്ട് നാളെ എനിക്ക് പരീക്ഷയൊന്നുമില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. അച്ഛമ്മ അതവനെ നമ്മുടെ ആധാരങ്ങളൊക്കെ അച്ഛമ്മ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? പ്രമാണങ്ങളും രേഖകളും ഒക്കെ എന്റെ അലമാരി പൂട്ടി വെച്ചിരിക്കുക. എന്താ മോളെ, ഈ വീടിന്റെ ആധാരവും അതിലുണ്ടോ? എന്താ സംശയം? ഈ വീടിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്വത്തുക്കളുടെയും പ്രമാണങ്ങൾ അച്ഛമ്മയുടെ കയ്യിലാ. എന്തിന്? കണ്ണന്റെ സമ്പാദ്യത്തിന്റെ കണക്ക് വരെ എന്റെ കയ്യില. എല്ലാം ഒരുമിച്ചാ വെച്ചിരിക്കുന്നത്. എന്നാലും ഈ വീടിന്റെ ആധാരം കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ അച്ഛമ്മ നോക്കിയിട്ടുണ്ടോ? പിന്നല്ലാതെ. എല്ലാം കൈകാര്യം ചെയ്യാനുള്ള സമ്മതപത്രം നിന്റെ പേരിൽ എഴുതുന്നതിന് മുമ്പ് ഞാനെല്ലാം പരിശോധിച്ചു നോക്കിയതല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറമോളെ. എന്നാലും ഈ വീടിന്റെ ആധാരം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കാമോ എനിക്ക് വേണ്ടി? നോക്കണമെങ്കിൽ നോക്കാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് കാര്യം എന്താണെന്ന് അറിയണം. അത് പിന്നെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ആളുകൾ ഇവിടെ വന്നിരുന്നു. 2 വർഷം മുൻപ് ശിവ ഈശ്വരമഠത്തിന്റെ ആധാരം പണയം വെച്ച് 50 ലക്ഷം രൂപ ബിസിനസ് ലോൺ എടുത്തു എന്നാ അവര് പറയുന്നത്. രണ്ടു വർഷം മുൻപുള്ള ശിവ അത്ര നല്ലവനൊന്നും അല്ലായിരുന്നു എന്ന് നമുക്കറിയാലോ. അച്ഛമ്മ അറിയാതെ പ്രമാണം എടുത്തിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ. ഇല്ല മോളെ, അവൻ മോഷ്ടിച്ചിട്ടില്ല. അവനല്ല, അവന്റെ അമ്മ വിചാരിച്ചാലും അലമാരിയുടെ താക്കോൽ ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് കണ്ടെത്താനാവില്ല. പക്ഷേ ശിവ ഒപ്പിട്ട പേപ്പർ അവരെന്നെ കാണിച്ചതാ അച്ഛമ്മ. അപ്പൊ പിന്നെ ബാങ്കിന്റെ പേരില് ആരെങ്കിലും തട്ടിപ്പിനിറങ്ങിയതാവോ? കണ്ടുപിടിക്കണം മോളെ. അതിനു മുമ്പ് ശിവയൊന്ന് വിളിക്ക്. ശിവയോ? അതെ, നീ തന്നെ അവനെ ചോദ്യം ചെയ്യണം. നിനക്ക് മുന്നിൽ അവന് പിടിച്ചിരിക്കാനാവില്ല. ഞാനോ? അച്ഛമ്മ ചോദിച്ചാ മതി. പറ്റില്ല, നീ വിളിക്ക്. ശിവ, അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം. ശരി, വേഗം വാ. ഡിവി ഫിനാൻസിയേഴ്സ് എന്നൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തെ കുറിച്ച് ശിവയ്ക്കറിയോ? ആ സ്ഥാപനവുമായി ശിവയ്ക്ക് എന്താ ഇടപാട്? അത് പിന്നെ ഇടപാടൊന്നും ഇല്ല, പേര് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ശിവ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കേ. ശിവ അവിടുന്ന് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ല.
മുഖത്ത് നോക്കി കള്ളം പറയാൻ വീണ്ടും തുടങ്ങിയോ? ശിവ അവിടെ 50 ലക്ഷം രൂപ ബിസിനസ് ലോൺ എടുത്തിട്ടില്ലേ? ഇതൊക്കെ ഏട്ടത്തിയുടെ അവരെ വെറുതെ പറഞ്ഞതാ. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനാ പറഞ്ഞത്? ശിവ പറയുന്നതെല്ലാം നുണയാണെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറ, ശിവ ലോൺ എടുത്തിട്ടില്ലേ? എന്റെ പഴയ നശിച്ച ജീവിതത്തിന്റെ ബാക്കിയാ ആ കടം. ഏട്ടത്തിയത് മറ്റാരോടും പറയരുത്. ഈശ്വര മഠത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും എനിക്ക് കണ്ണേട്ടനിൽ നിന്നും അച്ഛമ്മയിൽ നിന്നും ഒളിച്ചു വെക്കാനാവില്ല. ഞാനെല്ലാം പറഞ്ഞുപോയി. എന്ത് ഈടിന്റെ പുറത്ത് ആ സ്ഥാപനം നിനക്ക് 50 ലക്ഷം രൂപയുടെ ലോൺ തന്നത്? അത് പിന്നെ പ്രോമിസറി നോട്ടും ബ്ലാങ്ക് ചെക്കും ഒപ്പിട്ട് കൊടുത്തു. കൊള്ളം പറയരുത്, അത് മാത്രമേ കൊടുത്തുള്ളൂ. ഈ വീടിന്റെ ആധാരം കൊടുത്തു. മഹാഭാവി, എന്റെ അലമാരി ഇരിക്കുന്ന പിന്നെന്താ? എന്നോട് പൊറുക്കണം. ഈശ്വര മഠത്തിന്റെ കള്ളപ്രമാണം ഉണ്ടാക്കിയ ഞാൻ പണയം വെച്ചത്. അച്ഛമ്മയുടെ കയ്യിലുള്ളത് തന്നെ ഒറിജിനൽ. നല്ല ചൊല്ലും ചുട്ട തല്ലും തന്ന് നിന്റെ അമ്മ വളർത്താത്തതിന്റെ കേട. നാട്ടുകാർ കൈവയ്ക്കുന്നതിലും ഭേദം എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാ. നാട്ടുകാരല്ല കൈവയ്ക്കുന്നത്, ആ സ്ഥാപനം പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി വേറെ തരത്തിലായിരിക്കും. വ്യാജ പ്രമാണം ചമയ്ക്കുന്നത് എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് ശിവയ്ക്കറിയോ? IPC സെക്ഷൻ 463 ആൻഡ് 464, 2 വർഷം തടവും ഫൈനും. ജാമ്യം എടുക്കാൻ പോലും പാടുപെടും. നീ എന്താ ഒന്നും പറയാത്ത? സ്വന്തം കുടുംബത്തെ ഒറ്റുകൊടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഈ പണം കൊണ്ട് നീ എന്താ ചെയ്തത്? അന്നങ്ങനെ പറ്റിപ്പോയി. ഏട്ടനോട് ക്ഷമിക്കേ. ഞങ്ങൾ ക്ഷമിച്ചിട്ട് എന്താ കാര്യം? പണം തിരിച്ചടച്ചില്ലെങ്കിൽ അവർ നിന്നെ വെറുതെ വിടുവോ? 10 ലക്ഷം രൂപയെങ്കിലും ഉടനെ അടയ്ക്കണമെന്ന് അവര് പറഞ്ഞത്. എനിക്ക് പറ്റിയതെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം. ഇതിന്റെ പേരിൽ ദയവ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരുന്നെങ്കിൽ ഈശ്വര മഠത്തിന്റെ മുറ്റത്ത് ഫിനാൻസിയേഴ്സിന്റെ റിക്കവറി സ്റ്റാഫ് എത്തില്ലായിരുന്നു? മുൻപൊരു 25 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞ ധ്യാൻ വന്നത്, ഇപ്പോൾ 50 ലക്ഷം. ശിവയുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ബാക്കിയായി ഇനി എന്തൊക്കെയാ വരാനിരിക്കുന്നത്? എങ്ങനെ അറിയാന? പഴയ നമ്പർ ഉപേക്ഷിച്ചും നോട്ടീസ് അയച്ചാൽ തിരിഞ്ഞു നോക്കാതെ ഇരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നല്ലേ ശിവയുടെ ധാരണ? എനിക്ക് നോട്ടീസ് ഒന്നും കിട്ടിയില്ല. പിന്നെയും പിന്നെയും കള്ളം പറയാതെ ഇവിടുന്ന് പോ. നിന്നെ എനിക്ക് കാണണ്ട. എന്തോ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ശിവേട്ടന എല്ലാവരും കൂടി വഴക്ക് പറയാ. പാവത്തിന് അച്ഛമ്മയുടെ കയ്യിൽ തല്ലും കിട്ടി. കിട്ടട്ടെ, എന്നാലല്ലേ ഇപ്പോഴത്തെ പ്രിയപ്പെട്ടവരെ മുഴുവൻ മറന്ന് അവൻ നമ്മളിലേക്ക് തിരിച്ചു വരൂ. ഇതുകൊണ്ടൊന്ന് ശിവേട്ട നന്നാവില്ല അമ്മ. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് വെച്ചാ എന്താ ചെയ്യ? ഇത്തവണ വ്യത്യാസം ഉണ്ടാവും. അവനെ ഞാൻ പഴയതുപോലെ എന്റെ കാൽ കീഴിലാക്കുകയും ചെയ്യും. ഞാൻ പറയും പോലെ ആടുന്ന പാവയാക്കി മാറ്റും ഞാൻ അവനെ. മനസ്സിലായില്ല മോളെ. ശിവാനി, ബാങ്കുകാർ അവന്റെ പേരിൽ ഈശ്വര മഠത്തിലേക്ക് അയച്ച നോട്ടീസൊക്കെ എവിടെ പോയെന്നാണ് നീ കരുതിയിരിക്കുന്നത്? ഒക്കെ ഞാൻ അഗ്നി ഭഗവാന് ഹോമിച്ചു. നോട്ടീസ് കണ്ട് അവൻ ചെന്ന് കാല് പിടിച്ച് സാവകാശം വാങ്ങാതിരിക്കാൻ.
ശിവേട്ടനെ ഈ കുരുക്കി പെടുത്തിട്ട് അമ്മയ്ക്ക് എന്ത് നേട്ടോ കിട്ടുന്നത്? കുളം നന്നായി കലക്കിയിട്ട് മീൻ പിടിക്കാൻ. ഇപ്പോ കുളം കലങ്ങി കഴിഞ്ഞു, ഇനി ശിവ എന്ന മീനിന് വേണ്ടി ചൂണ്ടയിട്ട മാത്രം മതി. നിനക്കിപ്പോഴും കാര്യം എന്താന്ന് പിടികിട്ടിയില്ല അല്ലേ? സത്യം പറയാലോ, ഇല്ല. അവൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ തീർക്കാൻ ഈശ്വര മഠത്തിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ആ തീരുമാനം ശിവ അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയണം. എങ്കിൽ നമ്മളാണ് ആപത്തിൽ സഹായിച്ചതെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും. അതോടെ ശിവ ഈ പാവ അമ്മയെ സ്നേഹിച്ചു തുടങ്ങില്ലേ? തീർച്ചയായും സ്നേഹിച്ചു തുടങ്ങും. എങ്കിൽ ഈശ്വര മഠം എന്ത് തീരുമാനം എടുക്കുന്നുവെന്ന് ഞാൻ ചോർത്തിയെടുക്കാം. എങ്കിലും മോളി ചെല്ല്. ശിവയ്ക്കെതിരെ ആ സ്ഥാപനം കേസ് കൊടുത്ത് എന്ത് ചെയ്യും മോളെ? കേസും ബഹളവും ഒക്കെ തീർന്നൊന്ന് സ്വസ്ഥമായിട്ട് വരുമായിരുന്നു. അപ്പതാ അടുത്തത്, കണ്ണന്റെ പേരിൽ വന്നതൊക്കെ പെരും നുണകളായതുകൊണ്ട് ചോദിക്കുന്നവരുടെ മുന്നിൽ ശക്തമായിട്ട് പിടിച്ചു നിൽക്കായിരുന്നു. ഇതങ്ങനെ പറ്റുമോ? ശിവ ചതിച്ചത് നമ്മളെ തന്നെയല്ലേ? ഇങ്ങനൊരു തട്ടിപ്പ് കേസ് ഉണ്ടാവാൻ പാടില്ല അച്ഛമ്മ. ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ അത് തീരുമാനിക്കുന്നത്, ആ സ്ഥാപനമല്ലേ? ആ ലൈബിലിറ്റി നമ്മൾ ഏറ്റെടുത്താലോ? പണം പലിശ സഹിതം തിരിച്ചടച്ചാൽ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ തെറ്റ് ചെയ്ത ശിവയോ? അവൻ ഇതുപോലത്തെ തോന്നിയാസങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെന്നോ? അല്ല, നമ്മൾ പണം തിരിച്ചടയ്ക്കുന്ന കാര്യം ശിവ അറിയണ്ട. പകരം തൽക്കാലം 10 ലക്ഷം രൂപ അടച്ചെന്നും ബാക്കി പണം ശിവയുടെ സാലറിയിൽ നിന്ന് പിടിച്ച് നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുമെന്നും പറയും. അടുത്ത മാസം മുതൽ ശമ്പളം പകുതിയെ കയ്യിൽ കൊടുക്കും. ബാക്കി മുടങ്ങാതെ ശ്രീകുട്ടിയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. നിന്റെ ബുദ്ധി കൊള്ളാം മോളെ. അങ്ങനെ ചെയ്താൽ ഇനി വളഞ്ഞ വഴി ചിന്തിക്കാൻ അവനൊന്ന് ഭയക്കും. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. നീ എന്ത് കേക്കാൻ നിക്കേ ഇവിടെ? ഏട്ടാ, ഞാൻ ഇതുവഴി പോയപ്പോ ഞങ്ങള് സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കായിരുന്നില്ലേ നീ? അല്ല. എന്നാ പോ, പോവാനല്ലേ പറഞ്ഞു? നമ്മുടെ തീരുമാനം എന്താണെന്നറിയാൻ ശിവ പറഞ്ഞു വിട്ടായിരിക്കും. ഈ തെറ്റിന്റെ പേരിൽ ശിവയെ അങ്ങനെ സംശയിക്കണ്ട. 2 വർഷം മുൻപുള്ള ശിവ എങ്ങനെയായിരുന്നു എന്ന് എന്നേക്കാൾ അറിയാവുന്നത് കണ്ണേട്ടന്. ഇപ്പൊ ശിവ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നറിയാൻ ശിവാനിയെ പറഞ്ഞുവിടുന്ന ദുർബുദ്ധി കാണിക്കില്ല. ശരി, പറഞ്ഞ ഞാൻ തിരിച്ചെടുത്തു. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ലോണിൽ ഒരു നയാ പൈസ പോലും നമ്മൾ അടയ്ക്കണ്ട. മുഴുവനും അവൻ തന്നെ അടയ്ക്കട്ടെ. അതാണ് തെറ്റ് തിരുത്താൻ അവന്റെ മുന്നിലുള്ള ഏക വഴി. ശിവ ഇത്രയും വലിയൊരു തുക എങ്ങനെ അടയ്ക്കുമെന്ന് കണ്ണേട്ടൻ ആലോചിച്ചോ? അതെന്തിനാ നമ്മൾ ആലോചിക്കുന്നത്? അവൻ ആലോചിച്ച പോരെ. പോരാ, ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ബന്ധങ്ങളെ കുറിച്ച് മുമ്പേ ആലോചിച്ചിരുന്നെങ്കിൽ സിദ്ധു ഈ കുടുംബത്തെ വിട്ടു പോവായിരുന്നോ? പ്രൊഡ്യൂസർ രാജാജിക്ക് കൊടുക്കാനുള്ള പണം അവൻ എവിടെ നിന്നുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നീ അവന് പണം കൊണ്ടുവരാൻ സമയപരിധി നൽകുമായിരുന്നു. അപ്പോ ഇതൊക്കെ കണ്ണേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? ഞാനിനെ ഒന്നും പറയുന്നില്ല. ഒന്നും കാവ്യ, കാവ്യ, കാവ്യമോള് പറഞ്ഞത് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം. അതിന് നീ എന്തിനാ അവളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടത്? അത് പിന്നെ ശിവയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ദേഷ്യം വന്നപ്പോ അറിയാതെ എന്റെ നാവിന്ന് വീണു പോയത് അച്ഛമ്മ. ഓ, എനിക്കൊന്നും കേക്കണ്ട. അല്ലെങ്കിൽ തന്നെ കീർത്തി കാരണം ആകെ തകർന്നിരിക്കും അവള്. ചെല്ല്, ചെന്ന് സമാധാനിപ്പിക്കും. ചെല്ലടാ. അല്ലേ,
അടുത്ത മാസം തൊട്ട് കേബിളിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നു കേട്ടല്ലോ. എന്തൊക്കെയായാലും ഞങ്ങൾക്കെല്ലാം ഏഷ്യാനെറ്റിലെ സീരിയൽ വേണം കേട്ടോ. പിന്നെ കണ്ണേട്ടന് സ്പോർട്സ് ചാനൽ, അച്ഛമ്മയ്ക്ക് മൂവി ചാനൽ, എനിക്ക് ഇൻഫർമേറ്റീവ് ചാനൽ. എന്ന് വെച്ചാ വ്യക്തമായി പറയണം. എന്ന് വെച്ചാ 39 രൂപ അങ്ങ് തരും. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, അതിനൊപ്പം സ്റ്റാർ സ്പോർട്സും നാഷണൽ ജിയോഗ്രഫിയും അടക്കമുള്ള എല്ലാ സ്റ്റാർ ചാനൽസും തന്നാ മതി. പോരെ കണ്ണട്ട. ധാരാളം. വരാൻ പോകുന്ന വിവോ ഐ പി എൽ സീസൺ, അടുത്ത വർഷത്തെ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ്, കബഡി സീസൺ, ഫോർമുല 1 സീസൺ, ഇതെല്ലാം ഈ പൈസക്ക് കിട്ടുന്നല്ലേ. പിന്നെ 39 രൂപ കൊടുത്താൽ ഏഷ്യാനെറ്റ് അടക്കം പ്രിയപ്പെട്ട ചാനലുകളെല്ലാം കിട്ടിയിരിക്കും. ഫോൺ എടുത്ത് കേബിൾ അല്ലെങ്കിൽ ഡി ടി എച്ച് ഓപ്പറേറ്ററെ വിളിക്കും. വെറും 39 രൂപയ്ക്ക് സ്റ്റാർ ചാനലുകൾ വീട്ടിലെത്തിക്കും. ശിവയോട് എന്റെ മനസ്സിലുള്ള ദേഷ്യം കാരണം ഞാൻ അറിയാതെ നിന്നോടും തട്ടിക്കയറി. സത്യമായിട്ടും ഞാൻ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തോ പെട്ടെന്ന് നാവിന്ന് വീണുപോയി. അങ്ങനെയല്ല കണ്ണേട്ട, മനസ്സിലില്ലാത്തതൊരിക്കലും ഒരു നിമിഷത്തെ ദേഷ്യത്തിന് നാവിൽ നിന്ന് വരില്ല. സിദ്ധാർത്ഥനോട് ഞാൻ ചെയ്തത് തെറ്റായി പോയിന്ന് ഇന്നും എന്റെ കണ്ണേട്ടനുള്ളിലുണ്ടായിരുന്നു. ഒരു സാഹചര്യം വന്നപ്പോ അറിയാതെ മനസ്സിൽ നിന്ന് പുറത്തു വന്നു. അതല്ലേ സത്യം? അല്ല, എന്നെ വിശ്വസിക്ക. നീ ശിവയ്ക്ക് വേണ്ടി വാദിക്കുന്നത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ആ നിമിഷം ജയിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ തന്നെ നിന്നോട് സിദ്ധുവിനെ കുറിച്ച് മോശമായി പറഞ്ഞതാരാ? ഞാനല്ലേ. നമ്മൾ അനാവശ്യമായി പണം പാഴാക്കാതിരിക്കാൻ അവൻ ചെയ്താവൂന്ന് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? അപ്പൊ ശരിക്കും സിദ്ധു ആകുന്നത് ഞാൻ കാരണമല്ലേ? അറിയാതെ പറഞ്ഞു പോയ വാക്കുകളുടെ പേരിൽ ഇനിയും നിന്റെ കണ്ണുകൾ നിറയരുത്. അതെനിക്ക് സഹിക്കില്ല. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാ. ശിവയെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാനും വിശ്വസിക്കുന്നു. നന്നാവാൻ ഒരവസരം കൂടി അവന് കൊടുക്കാം. എന്താ ഒന്നും മിണ്ടാത്തത്? നിന്നോട് ദേഷ്യപ്പെട്ടതിന് എന്നെ കുറിച്ച് വഴക്കെങ്കിലും പറ. എനിക്ക് വല്ലാതെ കരയാൻ തോന്നുന്നു. എന്തുകൊണ്ടാ ഈ സങ്കടമെന്ന് എനിക്കറിയാം. എന്റെ ദേഷ്യം കാരണം പെട്ടെന്ന് ഒറ്റപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സത്യം. എന്ത് പരിപാടിയാ നീ കാണിച്ചത്? സ്വന്തം കുടുംബത്തിന്റെ കള്ളപ്രമാണം ഉണ്ടാക്കി പണയം വെക്കാന്ന് പറഞ്ഞ അതിൽ പറഞ്ഞ ചതി വേറെ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് ദൂർത്തടിച്ച് നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ചെയ്തു പോയി തെറ്റാ. പൊങ്ങി വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. മോനെ, തെറ്റ് എന്ന് ചെയ്താലും തെറ്റ് തന്നെയാ. അതെനിക്കറിയാം. മാപ്പ് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായത്? ഏട്ടനെതിരെ കേസ് കൊടുക്കാനല്ലേ കാവ്യച്ചി തീരുമാനിച്ചത്? കേസ് കൊടുക്കാനോ? അതെ, തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിക്കണമെന്നുള്ള ന്യായം പറഞ്ഞ് നിന്നെ ജയിലടക്കാനായിരുന്നു അവളുടെ ഭാവം. 10 ലക്ഷം രൂപ തൽക്കാലം അടച്ചിട്ട് ബാക്കി തുക തവണകളായി അടച്ചാൽ മതിയെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടും അവള് കേട്ടില്ല. ഒടുവിൽ അമ്മ പോയി കാവ്യച്ചിയുടെ കാല് പിടിച്ച് കെഞ്ചി ശിവേട്ട.
അതെ, 10 ലക്ഷം രൂപ ഈ അമ്മ ബാങ്കിൽ അടയ്ക്കാന്ന് സമ്മതിച്ചു. ബാക്കി തുക നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാനും പറഞ്ഞു. എന്നിട്ട് അവള് വഴങ്ങാതെ വന്നപ്പോ എനിക്ക് കേണ അപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ അവള് സമ്മതിച്ചു. നിനക്ക് വേണ്ടി ഞാൻ സമ്മതിപ്പിച്ചു. അതിന് അമ്മയുടെ കയ്യിൽ 10 ലക്ഷം രൂപ എവിടെ നിന്നു? അക്കൗണ്ടൊക്കെ ഫ്രീസായില്ലേ? നിനക്ക് വേണ്ടി എന്റെ ഏറ്റവും വലിയ ശത്രുവായ കാവ്യയുടെ മുമ്പിൽ കീഴടങ്ങാമെങ്കിലേ? മറ്റുള്ളവരുടെ മുമ്പിൽ താണിട്ടായാലും അമ്മ കടം വാങ്ങും മോനെ. നിനക്ക് വേണ്ടി എന്റെ ഏറ്റവും വലിയ ശത്രുവായ കാവ്യയുടെ മുമ്പിൽ കീഴടങ്ങാമെങ്കിലേ? മറ്റുള്ളവരുടെ മുമ്പിൽ താണിട്ടായാലും അമ്മ കടം വാങ്ങും മോനെ. അമ്മ കടം വാങ്ങുന്നതിനോട് മാത്രം എനിക്കൊട്ടും യോജിപ്പില്ല. അമ്മ ജയിലിൽ കിടന്നപ്പോ സഹായിക്കാൻ വേണ്ടി ചെറുവിരൽ പോലും ശിവേട്ടൻ അനക്കിയില്ല. എന്നിട്ടും എന്തിനാ ഈ ബാധ്യതയും കൂടി അമ്മ ഏറ്റെടുക്കുന്നത്? പെറ്റ വയറിന്റെ വേദന നിനക്ക് മനസ്സിലാവണമെങ്കില് നീ ഒരു അമ്മയാവണം മോളെ. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല അമ്മ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ മകൻ ഇവിടെ ഉണ്ടാവണം, അത്രമാത്രം. എനിക്ക് വേണ്ടി അമ്മ ഏട്ടത്തിയുടെ സംസാരിച്ചതിന് നന്ദിയുണ്ട്. എന്നാലും ഞാനുണ്ടാക്കിയ ബാധ്യത തീർക്കാൻ എനിക്കറിയാം. തൽക്കാലം അമ്മയുടെ സഹായം വേണ്ട. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ വെച്ച് എന്തെങ്കിലും മുതലെടുക്കാൻ ആരും കരുതണ്ട. ശിവേട്ടനെ വശത്താക്കാൻ അമ്മയുടെ ഈ തന്ത്രമൊന്നും പോരാ. കുറെ കൂടി സ്ട്രോങ് പണി വേണ്ടിവരും. ശിവയുടെ സാമ്പത്തിക തട്ടിപ്പിന് ഈശ്വരമ്മയുടെ മാപ്പ് കൊടുക്കും. പക്ഷേ ഇനിയുള്ള കളി വേറെയാ. ശിവ ഇനിയും മോശക്കാരനാവാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ആജ്ഞാനുവർത്തി ആവും വരെ അവന് കഷ്ടകാലമാ. പരിഹാരവും പ്രായശ്ചിത്തവും ഇല്ലാത്ത കണ്ടക ശരി. പിടിയിലായി കഴിഞ്ഞ് സംഭവിച്ചതെന്താണെന്ന് ശിവ മനസ്സിലാക്കാം.